സെമീന എന്ന് പറയുന്നത് 66 വക, 77 വക, 101 വക, 222 വക, 222 വക, 333 വക, 444 വക, അങ്ങനെ വകകൾ 1111 വക, 2222 വക. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകളല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. സി എച്ച് പ്രസ്, മുജാഹിദിന്റെ സി എച്ച് പ്രസ്, അൽ മുർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചു പിടിയല്ലേ, അതൊക്കെ പോണം. ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കേണ്ട കാര്യമല്ല, ഞങ്ങൾ അതിനോട് അംഗീകാരമില്ല. ഇടപെടരുത്, ഞാൻ പറയുകയാണ്, ഇടപെടരുത്, സംസാരിക്കുമ്പോൾ ഇടപെടരുത്. ആ അപ്പോ അതിനൊന്നും ഞങ്ങൾക്ക് അംഗീകാരമില്ല, തീർത്തു പറയുന്നു. ഞങ്ങൾ എല്ലാ സ്റ്റേജിലും പറയാനുള്ളതാണ്, ഞാൻ വല്ലപ്പോഴും പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അതിശയോക്തി ആദ്യം കേൾക്കുന്ന വാദമൊന്നുമല്ല. ഞങ്ങൾക്ക് അംഗീകൃതമായ മൗലിദുകൾ, അത് വല അച്ചടിച്ചു വിടുന്ന സമീതിയിൽ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്ര കമ്മിറ്റിക്കാർ അച്ചടിച്ചു വിടുന്നതിൽ പലതും ഉണ്ടാവും. ഞങ്ങൾക്ക് അംഗീകാരമല്ല. ഒന്ന്, സെമീന തന്നെ നമുക്കറിയാലോ, ഇവിടുത്തെ സെമീനിയിലുള്ളതെല്ലാം വേറെയുള്ളടത്തുള്ളത്, കേരളത്തിലുള്ളതല്ല തമിഴ്നാട്ടിലുണ്ടാകുക, അവിടെ ഉള്ളതല്ല കർണാടകത്തിലുണ്ടാകുക, അവിടെ ഉള്ളതല്ല അപ്പുറത്തുണ്ടാകുക, അതെല്ലാം കൂടി സെമീനുള്ളത്, അത് ഏത് സെമീന. അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലദുകൾ, അത് 10,000 മൗലദുകളുണ്ട്, അതെല്ലാം കൂടി രേഖയാക്കണം. ഇന്ന് രേഖ മറ്റൊന്ന് രേഖയാക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും അപ്രായോഗികമാണ്, നടക്കുന്ന കാര്യമല്ല. നേരത്തെ അബ്ദുള്ള സുല്ലമി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ എന്നൊരു കഥ പറഞ്ഞിട്ട് അദ്ദേഹം പ്രതികരിച്ചത് അതും തെറ്റാണെന്നാണ് ഞങ്ങൾ പറയുന്നത് എന്ന് അയാൾ പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് വിഭാഗവും കൂടി യോജിച്ച് നിൽക്കുന്ന ഒരു മേഖലയുണ്ട്. എന്താ, അംഗീകരിക്കാത്ത, ഞങ്ങൾ അംഗീകരിക്കാത്ത മൗലിദുകളെ കുറിച്ച് ശരിയല്ല എന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ പറയണത് ശ്രദ്ധിക്കണം, ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലികും ശരിയല്ല എന്ന് പോലും പറയുന്നു. ഞങ്ങൾ നമുക്ക് രണ്ടും കൂടി ഒരു 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 മസ്ലഹത്തിലെത്തുക, ഞങ്ങൾ അംഗീകരിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അവര് പറഞ്ഞതോ നിങ്ങൾ അംഗീകരിക്കുന്നതും ശരിയല്ല, ഉമ്മർ പിടിക്കുക, ഞങ്ങൾ അംഗീകരിക്കുന്നത് ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നു അല്ലാന്ന് അവരും. അതൊരു മാന്യമായ തീരുമാനമല്ലേ? ഞങ്ങൾ അംഗീകരിക്കാത്തതിനെ കുറിച്ച് നിഴലിന് വെടിവെക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഞങ്ങൾ അംഗീകരിക്കുന്നതും തെറ്റാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നു നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ അംഗീകരിക്കൂല, ഞങ്ങൾ അംഗീകരിക്കുന്നത് ചിലതുണ്ട്, അതും തെറ്റാണെന്ന് അവർ പറയുന്നു. എന്നാ അവിടെ പിടിക്കുക, ഞങ്ങൾ അംഗീകരിക്കുന്നത് ശരിയാകുന്നു, അത് വിദ്യാർത്ഥല്ല, അനാചാരമെന്ന വന്ന് ശരിയല്ല എന്ന് ഞങ്ങൾ പറയുന്നു. അപ്പൊ അവർക്ക് ഇനി അവിടെ പറയേണ്ടത് നിങ്ങൾ അംഗീകരിക്കുന്ന മൗലവി തന്നെ ശിർക്കുള്ളതാണ്, തെറ്റാകുന്നു എന്നല്ലേ പറയേണ്ടത്? അപ്പോഴല്ലേ വാദം വാദമായി ഏറ്റുമുട്ടുന്നുള്ളൂ. ഇത് ലളിതമായി ആർക്കാ തിരിയാത്തത്? പിന്നെ ലോകത്തുള്ള 10,000 ലക്ഷക്കണക്കിന് മൗലിദിന്റെ ഏടുകളെല്ലാം കൂടി ഇവിടെ പേരെഴുതുന്നതാണ് അപ്രായോഗികമാണ്, ചിന്താശൂന്യത കൊണ്ടാണ്, പ്രായവും വയസ്സും ആയതുകൊണ്ട് കാര്യമായില്ല. ഇത് ചിന്തിക്കാനുള്ള കുറച്ച് തണ്ടേടം വേണം, അത് ഉറപ്പന്നെയാണ്. ഈ 10,000 ലക്ഷക്കണക്കിന് കോപ്പി എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ പ്രായോഗികമാണോ പറയുന്നത്? എന്താ നമുക്ക് തിരിയുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ആദ്യം അത് വിട്ടിത്തൊന്നും പറയരുത്. നിങ്ങൾ അബ്ദുള്ള സുല്ലമിയുടെ പ്രായവും വയസ്സും നിറയും മാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് മേലിൽ പറയരുത് എന്നുകൂടി ഓർമ്മപ്പെടുന്നു.